ശബരിമല അയ്യപ്പൻ പൂങ്കാവനത്തിൽ വസിക്കുന്ന ഗോത്രവിഭാഗത്തിലെ മുൻഗാമിയായിരുന്നു എന്നും യോദ്ധാവായ അയ്യപ്പൻ ചരിത്ര പുരുഷനായിരുന്നു എന്നും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനവാസികൾക്ക് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ മഞ്ഞത്തോട് ആദിവാസി കോളനിയിൽ നടത്തിയ ഭക്ഷ്യധാന്യങ്ങളുടെയും ഓണക്കോടിയുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് നിങ്ങളുടെ ഈ പൂങ്കാവനത്തിൽ നിങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചോ എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല അയ്യപ്പൻ അതൊരു മിഥ്യയല്ലെങ്കിൽ അത് നിങ്ങളിൽ ഒരാള്, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സഹോദരനിൽ യോദ്ധാവായി മാറിയ ഒരു ധീരൻ. ആ യോദ്ധാവ് ഇവിടെ നടന്ന ചില ആയോധനങ്ങളുടെയൊക്കെ ശേഷം ശബരിമലയിൽ വിലയം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ചരിത്രം പറയുന്നത് ശബരിമലയിലെ അയ്യപ്പൻ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ സഹോദരനായ യോദ്ധാവാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമുദായാംഗം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു പോയാൽ ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അബദ്ധമായേക്കാം. കാരണം ആ ബന്ധം മാറ്റിയിട്ട് എന്താ മഹാവിഷ്ണുവിൽ പരമശിവനുണ്ടായ ഒരു സന്താനമാണ് എന്ന് ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് ഒരു മുന്തിരി പതിപ്പിക്കാനുള്ള ശ്രമം പഴയ കാലങ്ങൾ മുതൽ നടക്കുന്നതിൽ കുറെ കൂടി ആവേശകരമായി നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് സംസാരിക്കുന്നത് അതെല്ലാം ചില സങ്കുചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനം. പക്ഷെ ചരിത്രം പറയുന്നു തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ അതിനൊരുപാട് ചരിത്ര വസ്തുതകളുണ്ട്. ഞാൻ വെറുതെ നിങ്ങളെ ഇപ്പം സൂചിപ്പിക്കാൻ പറയുന്നതാണ്. ഇവിടുത്തെ 18 മലകൾ, ഈ 18 മലകളിലുമുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ, ഈവൻ 18-ാം പടി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മറ്റു ക്ഷേത്രങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു കാലത്ത് ജനവാസം ഉണ്ടായിരുന്നുവെന്നും ജനവാസമുള്ള സ്ഥലത്ത് മാത്രമേ ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ആ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്നവരാരാ, നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരാണ്. നിങ്ങളും നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ ആവശ്യപ്രകാരം നിർമ്മിച്ചെടുത്തതാണ് ഈ 18 മലകളിലും കാണുന്ന ക്ഷേത്രങ്ങൾ. അതിലൊന്നാണ് ശബരിമല. അപ്പൊ അത് നിങ്ങളുടെ ഭാഗം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിൽ അയ്യപ്പ സേവാ സംഘവും ദേവസ്വം ബോർഡും ഉണ്ടാകുന്നതിനു മുമ്പ് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്കുള്ള മുഴുവൻ സേവനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ആദിവാസി ഗോത്രവിഭാഗങ്ങളായിരുന്നു എന്നും അവരെ സംരക്ഷിക്കേണ്ടത് അയ്യപ്പ സേവാ സംഘത്തിന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ, പി നരേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ആർ മനോജ് പാല, കെ കൊച്ചുകൃഷ്ണൻ, സുരേഷ് അടിമാലി, തിരുപ്പൂർ ഗോപാലസ്വാമി, കുഞ്ഞുമോൾ ടീച്ചർ, CM സലിമോൻ, PN മനോജ് എന്നിവർ പ്രസംഗിച്ചു.